ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. മഷാല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒന്ന് രണ്ടിടത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ വന്നപ്പോഴത്തേക്കും താമസിച്ചു, അതുകൊണ്ട് തന്നെ വീട്ടു വിശേഷങ്ങളൊന്നും ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെ എടുത്തിട്ടുള്ളൊരു തട്ടിക്കൂട്ട് വീഡിയോയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ നമ്മുടെ തലേന്ന് നമ്മൾ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് തൈരിലും ഉപ്പിലും ഇട്ട് വെച്ചിട്ടുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉപ്പും തൈരൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുളകിലൊക്കെ തൈര് പുരണ്ടിരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളെ കൊണ്ട് നല്ല രീതിയിൽ ഇത് വറ്റലായി കിട്ടുന്ന സമയം വരെ നമ്മളിത് ഉണക്കി എടുക്കണം കേട്ടോ. ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, എത്ര ദിവസം നമ്മളിത് വെയിലത്ത് വെക്കണമെന്ന്. ഇത് ഉണങ്ങി കിട്ടുന്നത് വരെ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൊണ്ടാട്ടം മുളക് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒടിച്ചാൽ ഒടിയണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു മുളക് എടുത്തിട്ട് അങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ അത് ഒടിയണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതൊന്ന് വെയിലത്ത് ഉണക്കാനൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ചോറ് വെക്കാനുള്ള വെള്ളവും കൂടെ അടുപ്പിലിട്ട്, ചോറിന് അരിയും കൂടെ അടുപ്പിലേക്ക് ഇട്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷം പിന്നെ പോയി കാര്യങ്ങളൊക്കെ നടത്തി വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോഴത്തന്നെ ഒരു 11 മണി അങ്ങ് കഴിഞ്ഞ് കേട്ടോ. ഞാൻ പിന്നെ കടയിലൊക്കെ എനിക്ക് കയറണമായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ സമയം താമസിച്ചു. അപ്പോഴത്തേക്ക് എന്തായാലും വിശേഷങ്ങൾ എടുത്തിട്ട് 2 മണിക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് മുന്നേ അപ്ലോഡ് ചെയ്യണമല്ലോ. 2 ദിവസം മുന്നേ നമ്മൾ എന്താ ഒരു വീഡിയോയിൽ യൂട്യൂബിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സമയത്തിന് നമ്മൾ വീഡിയോ ഇടുന്ന എനിക്ക് നടക്കുന്നില്ല എന്ന് അപ്പോൾ ഒരു കൂട്ടുകാരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൽ സമയം നോക്കണോ, അതിനെപ്പറ്റി ഒന്ന് പറയണമെന്നുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സമയം നോക്കണം. നമുക്കുള്ളൊരു ടൈമുണ്ട്, ആ ടൈമിനനുസരിച്ച് തന്നെ നമ്മൾ വീഡിയോ ഇടണം. അപ്പം നമ്മൾ ആ ടൈം നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ 2 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എന്നും 2 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട്, അതായത് 2 മണിയാകുമ്പോഴത്തേക്ക് യൂട്യൂബിലേക്ക് വീഡിയോ കയറിയിരിക്കണം. അങ്ങനെയാണ് കേട്ടോ. എല്ലാ അപ്പോൾ 2 മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം, അതായത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലും. അതല്ല, 2 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതെങ്കിൽ അത് ഒത്തിരി താമസിക്കും, 3 മണിക്കായിരിക്കും. പക്ഷേ എനിക്ക് പറ്റാത്തതും അതാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് ദിവസം ഞാൻ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് 2 മണിക്ക് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആവുമല്ലോ, ചില എപ്പോഴും നമുക്കൊരുപോലെ ആവത്തില്ല. പക്ഷേ അങ്ങനെ വേണം എന്നാണ് യൂട്യൂബിൻ്റെ നിയമം. 2 മണിക്ക് അപ്ലോഡ് ചെയ്യുക, 2 മണിക്ക് തന്നെ. എൻ്റെ ടൈം 2 മണിക്കാണ്, പക്ഷേ ഞാനിപ്പം തോന്നുന്ന രീതിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 2:30, 3 മണിയൊക്കെ ആവും അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാര്യം പറഞ്ഞു പോകുമ്പം കാര്യം നമ്മൾ വീഡിയോയുടെ കാര്യം കൂടെ പറയണമല്ലോ. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറി വെക്കാൻ, കറിയല്ല ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം, ഒരു വറട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുവാണേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. പാത്തു ഉണ്ടായിരുന്നു കൂടെ. പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ ഉള്ളി പൊളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പോത്തിറച്ചി നമ്മുടെ കാക്കയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതെന്തായാലും കറിയായിട്ട് വെക്കുന്നില്ല, അങ്ങനെ വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിത്തോലൊക്കെ കൊണ്ട് കളഞ്ഞ് കുറച്ച് കറിവേപ്പിലയും ഒടിച്ചെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇപ്പം കറിവേപ്പില ഇതിൽ നിന്ന് ഒടിക്കുന്നത് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കുന്നേ ഉള്ളൂ, നമുക്ക് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പുറത്തുനിന്നാണ് മേടിക്കുന്നത്, പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുക ചെയ്യുന്നത്. ഇതിൽ ഇല്ല കേട്ടോ. ഇപ്പം ഉണക്കാണല്ലോ, ഇപ്പോൾ വേനലും കൂടെ ആയതുകൊണ്ട് ഉള്ള ഇലകളെല്ലാം കൊഴിഞ്ഞും കൂടെ പോകുന്നുണ്ട്. വെള്ളത്തിൻ്റെ കുറവും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കറിവേപ്പിലയുടെ മൂട്ടിൽ നമ്മൾ കറിവേപ്പില തഴച്ച് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ മീനൊക്കെ മുറിക്കത്തില്ലേ, മീനൊക്കെ മുറിച്ചിട്ട് വെട്ടിക്കഴുകിയിട്ട് വെക്കുന്ന വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, അത് കറിവേപ്പിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ഒരു വളമാണ് കേട്ടോ. എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. നല്ല മാറ്റമുണ്ട്, ഞങ്ങളങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ
കാടി കഞ്ഞിക്കാടി ഉണ്ടല്ലോ, അതുപോലെ കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളം, നല്ല തണുത്തിരിക്കുന്ന കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. അതുപോലെ നമ്മൾ മോര് കറിയുടെ ബാലൻസോ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തായാലും അത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ല. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു വളമാണ് കേട്ടോ. പിന്നെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം, അതും നല്ല ബെസ്റ്റ് വളമാണേ. അപ്പം എന്താണ്, കറിവേപ്പിലയൊക്കെ ഒടിച്ചിട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണമായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ചട്ടിക്കകത്ത് വാപ്പാക്ക് മീൻകറി വെച്ചതാണ് കേട്ടോ, കുഴിയാളെയായിരുന്നു. അപ്പോൾ അത് പുളിയുമുളവും വെക്കാനായിട്ട് എല്ലാം കലക്കിയിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് എങ്ങനെ വെക്കുന്നതെന്നുള്ളത് കാണിക്കാവേ. നമ്മൾ കുക്കറിനകത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഞാൻ ഒരു 5 സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 1 പിടി സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1-2 കറിവേപ്പില, ഗരം മസാല, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിലേക്ക് ആക്കിയിട്ട് ഒന്ന് നല്ല വേവിച്ചെടുക്കാവേ. പിന്നെ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് തിരുമി കൊടുക്കണം. ആ ഒരു ഉള്ളിയും എല്ലാ മസാലയും ഒക്കെ ആ ബീഫിലൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് തിരുമി കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അവിടെ ഉമ്മ വെള്ളം ഒഴിക്കാതെയാണ് വെക്കുന്നത്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. പക്ഷേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പരീക്ഷണത്തിന് വയ്യ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഇതേ നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പച്ച ഉലുവ ഇട്ട് പൊട്ടിക്കണം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് പച്ചമുളകും കൂടെ വേണം കേട്ടോ. ഒന്ന് ചതച്ചാൽ ഞാൻ എന്നും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചതച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം സവോള ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴണ്ട് വരട്ടെ. അത് അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ഇറച്ചി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം കളയുന്നില്ല കേട്ടോ, ഇത് മാറ്റിവെക്കാം. എന്നിട്ടിതേ നമ്മൾ മസാലയൊന്ന് കൂട്ടാൻ പോവുകയാണ്. അതിലേക്ക് നല്ല രീതിയിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1-2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയും കൂടെ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. തക്കാളിയും സവോളയും കൂടെ നല്ല രീതിയിൽ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് എന്താ ഭയങ്കര രീതിയിൽ പാട്ടിട്ടിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് കൊടുക്കുമ്പോഴും ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ മ്യൂസിക്കൊന്നും നമുക്ക് മറ്റൊരാൾക്കുള്ള മ്യൂസിക്കോ പാട്ടോ അങ്ങനെയൊന്നും നമുക്ക് വീഡിയോയിൽ വരാൻ പാടില്ല, കോപ്പിറൈറ്റ് വരും. നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആവും അപ്പോൾ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നല്ല രീതിയിൽ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ട്. കുരുമുളകാണ് കേട്ടോ നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ എന്താണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ആ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം അല്ലാതെ മറ്റൊരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് ആ ഒരു മസാലയൊക്കെ എടുത്ത് നന്നായിട്ട് ആ ഇറച്ചിയിൽ ആ മസാലയൊക്കെ പിടിക്കുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. വഴറ്റിയല്ല, ഇളക്കി കൊടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കുറേ നമ്മൾ എത്രത്തോളം അടുപ്പേലിട്ട് വരട്ടിയെടുക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ കളറിനും വ്യത്യാസം വരും കേട്ടോ. കുരുമുളക് ഇടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ബ്ലാക്ക് കളർ വരേണ്ടതാണ്. പക്ഷേ ഞാൻ ഒരുപാട് സമയം അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ. പിന്നെ ഇതിൽ എരിവ് വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നത് വരെ, ആ ഒരു ടേസ്റ്റിന്, ആ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വരട്ടി കൊടുക്കണം. വരണ്ട് വരുന്നത് സമയത്ത് അതിലേക്ക് 2-2 കറിവേപ്പിലയും കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും കളറിന് ഒരു കുറച്ചുകൂടി നല്ല കളർ വരും, കറുത്ത കളർ വരും. കറുത്ത ബീഫ് ഉണ്ടല്ലോ, അതിൽ മസാല ആ ബീഫിലൊക്കെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിൽ വരും. അത് നമ്മൾ കൂടുതൽ സമയം അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് സെറ്റായിട്ട് വരും കേട്ടോ. ഞാൻ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത് മാറ്റി, കാരണം എനിക്ക് വീഡിയോ എടുക്കണം. ഇനിയും മുമ്പോട്ട് അതിട്ട് വരട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ എഡിറ്റിംഗ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ബീഫ് റോസ്റ്റ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റും ഉണ്ടായിരിക്കും, നല്ലൊരു കളറും ഒക്കെ വരും കേട്ടോ. ആ മസാല കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സലാഡും കൂടെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എന്താ കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് നല്ല കട്ടത്തൈരൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമോട്ടോ. ആ തിരുമിയതിന് ശേഷമാണ് പിന്നെ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ.
അപ്പം അതും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ന് ഉച്ചയൂണിൻ്റെ കാര്യങ്ങൾ. മീൻകറി ഉണ്ടായിരുന്നു, കുളയിലായിരുന്നു മീൻ. വാപ്പാക്ക് അധികം ബീഫൊന്നും കഴിച്ചുകൂടാ, അധികം നല്ല കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് വീഡിയോ കാണാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.